ടിഎൻസിയിലേക്ക് സ്വാഗതം. ഭാരതപ്പുഴയിലെ ജലക്ഷാമം മലമ്പുഴ ഡാം തുറക്കാൻ നടപടിയായതായി യു ആർ പ്രദീപ്. വേനൽ കടുത്തതോടെ ഭാരതപ്പുഴ വറ്റി. കുടിവെള്ള പദ്ധതി പമ്പ് ഹൗസുകൾക്ക് ജലക്ഷാമം അനുഭവപ്പെടുന്നത് കണക്കിലെടുത്ത് മലമ്പുഴ ഡാം തുറന്നുവിടുന്നതിന് നടപടി ആയതായി യു ആർ പ്രദീപ് MLA അറിയിച്ചു. കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസുകൾക്ക് യഥേഷ്ടം വെള്ളം പമ്പ് ചെയ്യുന്നതിനെ ഡാം തുറന്നുവിടുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് കാണിച്ച് യു ആർ പ്രദീപ് MLA മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിരുന്നു. ഈ കത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലമ്പുഴ ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആവശ്യമായ നടപടി സ്വീകരിക്കും. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പയങ്കുളം, തൊഴിപ്പാടം എന്നീ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസുകൾക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിന് ഭാരതപ്പുഴയിൽ ആവശ്യമായ നീരൊഴുക്കും ജലലഭ്യതയും ഇല്ലാത്തതിനാൽ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ശുദ്ധജലക്ഷാമത്തിന്റെ പിടിയിലാണെന്നും ഇതോടൊപ്പം MLA, MP, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ മുഖേന പണിതീർത്ത ശുദ്ധജല പദ്ധതികൾക്കും വെള്ളമില്ലാത്ത അവസ്ഥയിലാണെന്നും MLA കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുടിവെള്ള പദ്ധതികൾക്ക് പമ്പ് ചെയ്യുന്നതിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുന്നതിന് ഇടപെട്ടാണ് മലമ്പുഴ ഡാം തുറക്കുക. മംഗലം, പോത്തുണ്ടി ഡാമുകളിൽ ജലലഭ്യത കുറവുള്ളതുകൊണ്ട് അവ തുറന്ന് ഗായത്രിപ്പുഴയിലെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. പയങ്കുളം, തൊഴുപ്പാടം എന്നീ പമ്പ് ഹൗസുകളിൽ നിന്നും പമ്പ് ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളം ഭാരതപ്പുഴയിൽ ഇല്ലാത്ത അവസ്ഥ വാട്ടർ അതോറിറ്റി എഞ്ചിനീയർമാർ യു ആർ പ്രദീപ് MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി MLA ഇടപെട്ടത്. അടിയന്തര നിർമ്മാണ പ്രവർത്തനങ്ങൾ മഴയ്ക്ക് മുൻപേ പൂർത്തിയാക്കും. ജില്ലയിൽ അത്യാവശ്യമായി പൂർത്തിയാക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മഴയ്ക്ക് മുൻപേ പൂർത്തീകരിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ, കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ഗവൺമെന്റ് ചീഫ് വിപ്പ് KRAJAN, ജില്ലാ കലക്ടർ S ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോഗത്തിലാണ് തുടങ്ങിവെച്ചതും പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളതുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തീർക്കാൻ തീരുമാനമായത്. അത്യാവശ്യമായി തീർക്കേണ്ട നിർമ്മാണങ്ങൾ സർക്കാരിന്റെ അനുമതിയോടെ COVID-19 വ്യാപനം തടയാൻ വേണ്ട നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് പൂർത്തീകരിക്കും. KLDC പ്രവർത്തികൾ, സർക്കാർ കെട്ടിടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡ് നിർമ്മാണം, കുളങ്ങൾ വൃത്തിയാക്കൽ, കലിങ്ക് കൽവെട്ട് പ്രവർത്തികൾ, മേജർ ഇറിഗേഷൻ പ്രവർത്തനങ്ങൾ, ഡാമുകളിലെ ആഴം കൂട്ടൽ, കടൽത്തീര സംരക്ഷണം, അമൃത് പദ്ധതികൾ, കൊയ്ത്ത് തുടങ്ങിയ അവശ്യ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിക്കുക. ഇതിനോടനുബന്ധിച്ചുള്ള ടെൻഡർ നടപടികളും പൂർത്തീകരിക്കും. കുടിവെള്ളം എത്തിച്ച് മാതൃകയായി കുന്നംകുളം പോലീസ്. ഏറെക്കാലമായി ജലക്ഷാമം നേരിടുന്ന കുന്നംകുളം ആനയാക്കൽ കോളനിയിൽ കുടിവെള്ളം എത്തിച്ച് കുന്നംകുളം പോലീസ് മാതൃകയായി. COVID-19 സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ നാടാകെ അടഞ്ഞുകിടക്കുമ്പോൾ ഡ്യൂട്ടി സംബന്ധമായി ആനയ്ക്കൽ കോളനിയിൽ എത്തിയ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ജലമൈത്രി ബീറ്റ് ഓഫീസർമാരായ സീനിയർ CPO ജാൻസിയും CPO സുമേഷും കാണാനിടയായ കാഴ്ചയാണ് കുടിവെള്ളക്ഷാമം നികത്താനായി കുന്നംകുളം പോലീസിനെ പ്രേരിപ്പിച്ചത്. COVID-19 ഒരാളെ ഡിസ്ചാർജ് ചെയ്തു. ജില്ലയിൽ 15,725 പേർ നിരീക്ഷണത്തിൽ. കോവിഡ് രോഗമുക്തനായി ഒരാളെ കൂടി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. സൂറത്തിൽ നിന്നും മടങ്ങിയെത്തിയയാളെയാണ് ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ വീടുകളിൽ 15,699 പേരും ആശുപത്രികളിൽ 26 പേരും ഉൾപ്പെടെ ആകെ 15,725 പേരാണ് നിരീക്ഷണത്തിൽ ഉള്ളത്. വ്യാഴാഴ്ച 19 പേരെ പുതിയതായി വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിച്ചു. നിരീക്ഷണ കാലഘട്ടം പൂർത്തിയാക്കി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് 11 പേരെയാണ്. 1,000 രൂപയുടെ കിറ്റ് വിതരണം തുടങ്ങി. തൊഴിലുറപ്പ് കുടിശ്ശിക ഒരാഴ്ചയ്ക്കകം നൽകുമെന്ന് AC മൊയ്തീൻ. തൊഴിലുറപ്പിന്റെ ഭാഗമായി പട്ടികവർഗ വിഭാഗക്കാർക്കുൾപ്പെടെ ലഭിക്കാനുള്ള കൂലി കുടിശ്ശിക ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ നൽകുമെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. മണിയൻകിണർ ആദിവാസി കോളനിയിൽ സർക്കാർ ഏർപ്പെടുത്തിയ 17 പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറഞ്ഞു നിൽക്കുകയല്ല, സമയബന്ധിതമായി കാര്യങ്ങളിൽ ഇടപെടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. സൗജന്യ റേഷൻ, സാമൂഹ്യ പെൻഷനുകൾ, പലവ്യഞ്ജന കിറ്റുകൾ എന്നിവയുടെ വിതരണവും സാമൂഹ്യ അടുക്കളകൾ തുടങ്ങിയതും ഇതിന്റെ ഭാഗമായാണെന്ന് മന്ത്രി പറഞ്ഞു. 1,000 രൂപ വില വരുന്ന 64 കിറ്റുകളാണ് കോളനിയിൽ വിതരണം ചെയ്തത്. ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം തുടങ്ങി. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം കയ്പമംഗലം മണ്ഡലത്തിൽ ആരംഭിച്ചു. മണ്ഡലത്തിലെ ആദ്യ വിതരണം പട്ടികവർഗ ഉള്ളാടൻ വിഭാഗത്തിൽപ്പെട്ട ഇല്ലത്തുപറമ്പിൽ നാരായണന്റെ മകളായ ഗോപി, രാധ, സുമതി എന്നിവർക്ക് നൽകി ET ടൈസൺ മാസ്റ്റർ MLA നിർവഹിച്ചു. മണ്ഡലത്തിൽ വിവിധ വിഭാഗങ്ങളായി 61,274 കാർഡ് ഉടമകൾക്ക് വരും ദിവസങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം നടത്തുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. യു
യുആർ പ്രദീപ് എംഎൽഎ കമ്മ്യൂണിറ്റി കിച്ചൺ സന്ദർശിച്ചു. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും പ്രായമായവർക്കും ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി വരവൂർ പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി കിച്ചൺ യുആർ പ്രദീപ് എംഎൽഎ സന്ദർശിച്ചു. കിച്ചന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് സന്ദർശനവേളയിൽ ബോധ്യമായെന്നും വരവൂർ പഞ്ചായത്ത് അഭിനന്ദനാർഹമായ പ്രവർത്തനം ഇക്കാര്യത്തിൽ കാഴ്ചവെക്കുന്നതെന്നും എംഎൽഎ പറഞ്ഞു. ലോക്ഡൌൺ ലംഘനം, ചീട്ടുകളി സംഘം പിടിയിൽ. തൃശൂർ കൊക്കാലിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ പണം വെച്ച് ചീട്ട് കളിച്ചിരുന്ന 7 പേരടങ്ങുന്ന സംഘത്തെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊക്കാല സ്വദേശികളായ ചെറുവത്തൂർ ബൈജു, രാജീവ്, അക്ബർ, മാവേലിപ്പാടം സിറാജ്, ഇബ്രാഹിം, രാമമംഗലത്ത് ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് SI PM വിമോദം സംഘവും അറസ്റ്റ് ചെയ്തത്. പണം വെച്ച് ചീട്ട് കളിച്ചതിന് കേരള പോലീസ് ഗെയിമിംഗ് ആക്ട് പ്രകാരവും കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് എപ്പിഡമിക് ആക്ട് പ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തു. ലോക്ഡൌൺ ലംഘനം വ്യാപകം. കോടത്തൂർ കല്ലേപ്പാടം പ്രദേശങ്ങളിൽ ചീട്ടുകളിയും പന്തുകളിയും വ്യാജവാറ്റും നടക്കുന്നതായി നാട്ടുകാർ. കോവിഡ് 19 വ്യാപനം തടയുന്നതിനായി സർക്കാർ ഏർപ്പെടുത്തിയ ലോക്ഡൌൺ ലംഘനം വ്യാപകമായതായി പരാതി. ഉൾപ്രദേശങ്ങളിൽ പോലീസ് നിരീക്ഷണം കാര്യക്ഷമമല്ലാത്തതുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ കളികളിൽ ഏർപ്പെടുന്നത്. പുഴയോരങ്ങളിലും തോടിന്റെ ഉൾവശങ്ങളിലും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലുമാണ് പണം വെച്ച് ചീട്ട് കളിക്കുന്നതും പന്തുകളിയിൽ ഏർപ്പെടുന്നതും. കോടത്തൂർ കല്ലേപ്പാടം ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചാൽ അറിയിപ്പ് നൽകാൻ വരെ ആളുകളെ നിർത്തിയിട്ടുണ്ട്. ഈ കാരണങ്ങളാലാണ് എക്സൈസിനോ പോലീസിനോ ആരെയും പിടികൂടാൻ കഴിയാത്തത്. ഇതിന്റെ ഇടയിൽ വ്യാജവാറ്റ് നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. പുറത്തുപോയി മറ്റുള്ളവരുമായി ഇടപെട്ട് വീടുകളിൽ തിരിച്ചെത്തുന്നവർ കൊറോണ വൈറസിനെയും കൊണ്ടായിരിക്കും വീട്ടിൽ എത്തുന്നത് എങ്കിൽ ഇത് മറ്റുള്ളവർക്കും അപകടം ക്ഷണിച്ചു വരുത്തും. ആരോഗ്യ പ്രവർത്തകരും പോലീസും എക്സൈസ് വകുപ്പും അടിയന്തരമായി ഇടപെടണം. ഡ്രോൺ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഇത്തരക്കാരെ പിടികൂടുകയും വേണം. PNC യിലെ വാർത്തകൾ രാത്രി 9:00, 10:00, 11:00.